ഒരു ഇ ടെൻഡർ ചെയ്യുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന EMD ടെൻഡർ ഫീ എന്നീ തുകകൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആവുകയും എന്നാൽ അത് ഇ ടെൻഡർ സൈറ്റിൽ അപ്ഡേറ്റ് ആകാതെ ഇരിക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആ ഡെബിറ്റായ പേയ്മെൻറ്റ് നമ്മുടെ ഇ ടെൻഡർ സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യിക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായി ഇ ടെൻഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കിനെ മൈ ടെൻഡർ എന്ന മെനുവിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇ ടെൻഡർ സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇടത് സൈഡിലുള്ള സെർച്ച് ആക്റ്റീവ് ടെൻഡേഴ്സ് എന്ന മെനു തിരഞ്ഞെടുക്കുക. മെനു ഓപ്പൺ ആകുമ്പോൾ അതിൽ ടെൻഡർ ID ടൈപ്പ് ചെയ്യാനുള്ള ബോക്സിൽ ടെൻഡർ ID ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഫേവറേറ്റ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം താഴെയുള്ള സെറ്റ് ഓപ്പൺ ടെൻഡേഴ്സ് ആസ് ഫേവറേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ടെൻഡർ ഫേവറേറ്റ് ആയിട്ട് മൈ ടെൻഡേഴ്സ് എന്നുള്ള മെനുവിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഇനി മൈ ടെൻഡേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേവറേറ്റ് ആക്കിയ ടെൻഡർ അവിടെ കാണാൻ സാധിക്കും. വലത് സൈഡിലുള്ള വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെൻഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ടുള്ള കണ്ടിന്യൂ ബിഡിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബിഡിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. പ്രൊഫൈലിന് നേരെയുള്ള ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ കാണാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പേജിലേക്ക് മടങ്ങി വരിക. അതിനുശേഷം താഴെയുള്ള രണ്ട് ഓപ്ഷനിൽ പേ ഓൺലൈൻ എന്നുള്ള ബട്ടൺ തിരഞ്ഞെടുക്കുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ EMDയുടെയും ടെൻഡർ ഫീയുടെയും എമൗണ്ട് കാണാം. തൊട്ട് താഴെയുള്ള SBI MOPS എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പേജ് SBIയുടെ ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ പേജിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടും. അവിടെ യൂസർ ID പാസ്വേഡും കൊടുത്ത് നെറ്റ് ബാങ്കിങ്ങിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. തുടർന്ന് മൊബൈലിൽ വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് കൺഫർമേഷൻ ചെയ്യുക. പേയ്മെൻറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ 10 സെക്കൻഡ് കൊണ്ട് പേജ് ഇ ടെൻഡർ സൈറ്റിലേക്ക് റീലോഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ പേജ് ഇ ടെൻഡർ സൈറ്റിൽ ലോഡാകാതെ ലോഗൗട്ട് ആവുകയാണ് ഉണ്ടായത്. ഇനി ഒന്നുകൂടി ഇ ടെൻഡർ സൈറ്റിൽ ലോഗിൻ ചെയ്ത് പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം മൈ ടെൻഡർ മെനു എടുത്ത് ടെൻഡറിൻ്റെ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. കണ്ടിന്യൂ ടു ബിഡ് കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയാൽ അവിടെ ബിഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ സ്ക്രീനിൽ പേയ്മെൻറ്റ് പെയ്ഡ് ഫീ 0 ആയിട്ട് കാണാം. അതായത് പേയ്മെൻറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പേയ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പേ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള SBI MOPS എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിലുള്ള പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന സ്ക്രീനിൽ താഴെ വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ പേയ്മെൻറ്റ് സക്സസ്സായി അപ്ഡേറ്റ് ആയതായി കാണാം. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെൻഡർ ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകണം. അതിനുവേണ്ടി ഏറ്റവും താഴെ കാണുന്ന എൻക്രിപ്റ്റ് ആൻഡ് അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഫോൾഡറിൻ്റെ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ കാണുന്ന സ്ക്രീനിൻ്റെ വലതുവശത്തായിട്ടുള്ള ഫോൾഡറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരത്തെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഡോക്യുമെൻറ്റുകളും സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. എല്ലാ ഡോക്യുമെൻറ്റും സക്സസ്സായി അപ്ലോഡായി കഴിയുമ്പോൾ അപ്ലോഡ് എന്നുള്ള കോളത്തിൽ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം താഴെയുള്ള സൈൻ ആൻഡ് അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ഫയലുകൾ
സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഫോൾഡറിൻ്റെ ഐക്കണിന് മുകളിലായി വ്യൂ അപ്ലോഡഡ് ഫയൽ ഡീറ്റെയിൽസ് എന്ന ലിങ്ക് ഓപ്പൺ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ്സ് എല്ലാം കാണാൻ പറ്റും. ബിഡ് സബ്മിഷൻ തുടരുന്നതിന് വേണ്ടി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന സബ്മിറ്റ് ഫ്രീസ് ബിഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിഡ് സബ്മിറ്റ് ആകുന്നതായിരിക്കും. മുകളിൽ കാണുന്ന പ്രിൻ്റ് അക്നോളജ്മെൻ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ബിഡ് സബ്മിറ്റ് ചെയ്തതിൻ്റെ അക്നോളജ്മെൻ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇടത് സൈഡിൽ കാണുന്ന പ്രിൻ്റ് ബിഡ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ബിഡിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ബിഡ് സബ്മിറ്റ് ചെയ്തതിൻ്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റായിട്ട് ഡോക്യുമെൻ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.